ീരുന്ന റഷ്യയുടെ എസ് ഫൈവ് ഹൺഡ്രഡ് മുഴുവനായും ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്തുവെന്ന് ക്യൂ പോസ്റ്റ് മറ്റ് പല പ്രോ ഉക്രൈൻ ടെലിഗ്രാം ചാനൽസിൽ ഒരു വാർത്ത കഴിഞ്ഞ മൂന്ന് ദിവസമായി വളരെ വേഗത്തിൽ വൈറലായി ലോകത്തിലിപ്പോ വളരെ അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റം അഡ്വാൻസ്ഡ് ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റം ഇവ എസ് ഫൈവ് ഹൺഡ്രഡ് ആണ് അങ്ങനെയുള്ളപ്പോൾ ഉക്രൈനെ കൊണ്ട് ഇതെങ്ങനെ നശിപ്പിക്കാൻ സാധിച്ചു അമേരിക്കയുടെ എ ടി എ സി എം എസ് ഉപയോഗിച്ച് നശിപ്പിച്ചതായി വിവരങ്ങൾ പറയുന്നു ഇത് സത്യമാണോ ഇല്ലയോ ഒരുപാട് പേരുടെ സംശയമാണിത് സത്യത്തിൽ ഉക്രൈനെ കൊണ്ട് റഷ്യയുടെ എസ് ഫൈവ് ഹൺഡ്രഡിനെ നശിപ്പിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ എപ്പോഴത്തേം പോലെ ഉക്രൈൻ പറയുന്ന ഒരു കിംവതന്തി മാത്രമാണോ ഇത് ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം ഈ എസ് ഫൈവ് ഹൺഡ്രഡിനെ കുറിച്ച് നമുക്ക് നന്നായി തന്നെ അറിയാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ എസ് ഫൈവ് ഹൺഡ്രഡ് ഇപ്പോൾ ലോകത്തിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് ഹൈപ്പർസോണിക് മിസൈൽ ത്രഡ്സ് ബാലിസ്റ്റിക് മിസൈൽസ് ക്രൂയിസ് മിസൈൽ ആന്റിഷിപ്പ് മിസൈൽസ് ഇങ്ങനെ പല രീതിയിലുള്ള മിസൈലുകളെ തടയാൻ കഴിയുള്ള ഒന്നാണ് ഇ എസ് ഫൈവ് ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡിന്റെ ഒരു അപ്ഗ്രേഡ് വേർഷൻ ആണ് ഈ എസ് ഫൈവ് ഹൺഡ്രഡ് എന്നാൽ എസ് ഫോർ ഹൺഡ്രഡിനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങൾ ഈ എസ് ഫൈവ് ഹൺഡ്രഡിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കും ഉദാഹരണത്തിന് എസ് ഫോർ ഹൺഡ്രഡിൽ അതിന്റെ ടാക്കിംഗ് റേഞ്ച് എന്നത് അറുന്നൂറ് കിലോമീറ്റർ ആണ് അതിന്റെ ടാർഗറ്റ് എൻഗേജ്മെന്റ് റേഞ്ച് എന്നത് എത്ര ദൂരം വരെ പോയി ഒരു ടാർഗറ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ അത് നാനൂറ് കിലോമീറ്റർ ആണ് എന്നാൽ എസ് ഫൈവ് ഹൺഡ്രഡിൽ ടാർഗറ്റ് ട്രാക്കിംഗ് റേഞ്ച് എന്നത് എണ്ണൂറ് കിലോമീറ്റർ കൂടുതലാണ് അതുപോലെ ടാർഗറ്റ് എൻഗേജ്മെന്റ് റേഞ്ച് എന്നത് അറുന്നൂറ് കിലോമീറ്ററിലും കൂടുതലാണ് എങ്ങനെ നോക്കിയാലും എസ് ഫോർ ഹൺഡ്രഡിനെക്കാട്ടിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റമാണ് എസ് ഫൈവ് ഹൺഡ്രഡ് അതുമാത്രമല്ല ലോ എത്ത് ഓർബിറ്റിൽ ഏകദേശം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിൽ ഉയരത്തിൽ ഏതെങ്കിലും സാറ്റലൈറ്റ് പറന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാര ഉപഗ്രഹം പറന്നാലോ അതിന് വെടിവെച്ച് വീഴ്ത്താനുള്ള കഴിവ് ഈ എസ് ഫൈവ് ഹൺഡ്രഡിനുണ്ട് പറഞ്ഞു വന്നാൽ റഷ്യയുടെ കിംസ ഹൈപ്പർസോണിക് മിസൈൽ അതിനെപ്പോലും തടയാൻ കഴിയുന്ന ഒരു ആയുധം ഒരേ ഒരു ആന്റി മിസൈൽ സിസ്റ്റം എന്നത് ഈ എസ് ഫൈവ് ഹൺഡ്രഡ് ആണ് ലോകത്തിലെ മറ്റേത് വ്യോമ പ്രതിരോധ സംവിധാനത്തെ കൊണ്ടും കിൻസാൽ മിസൈലിനെ തടയാൻ കഴിയില്ല എന്നാൽ അങ്ങനെയുള്ള മിസൈലിനെ പോലും തടയാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഈ എസ് ഫൈവ് ഹൺഡ്രഡ് ഇത്രത്തോളം മികച്ച എസ് ഫൈവ് ഹൺഡ്രഡിന്റെ ഒരു യൂണിറ്റിന്റെ വില തന്നെ അറുന്നൂറ് മില്യണിൽ കൂടുതലാണ് ഇപ്പോ പോലും റഷ്യ രണ്ട് യൂണിറ്റ് മാത്രമാണ് വർക്കിംഗ് മോഡൽ ആക്കിയത് ഇപ്പോഴും പ്രൊഡക്ഷനിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ ഏകദേശം പതിനെട്ട് യൂണിറ്റ്സ് നിർമ്മിക്കാനുള്ള ഒരു ടാർഗറ്റ് റഷ്യ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധം അതിനെ തുടർന്നുണ്ടായ ഉപരോധം ഇവയെല്ലാം കാരണം റഷ്യയുടെ ഈ ലക്ഷ്യമെന്നത് നീണ്ടുപോകുന്നു ഇപ്പോ വരെയും അവരത് നിർമ്മിക്കുന്നു എന്നതല്ലാതെ ഈ രണ്ടല്ലാതെ മറ്റു യാതൊന്നും സക്സസ്ഫുള്ളായി ലോഞ്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇത് റഷ്യക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് ഇപ്പൊ ഉക്രൈനെ സംബന്ധിച്ച് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡിനെ ഡോൺബോസ് റീജിയണിൽ വെച്ച് നശിപ്പിച്ചു അടുത്തത് ഒരു കാര്യം മനസ്സിലായി റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് എഫക്റ്റീവ് ആണെങ്കിലും ഉക്രൈന്റെ അടുത്ത ടാർഗറ്റ് ക്രീമയിലായിരിക്കും ഇങ്ങനെ ക്രീമിയെ ലക്ഷ്യം വെച്ചാൽ ഇത്തവണ മിലിറ്ററി ബേസസിനെ അവർ ലക്ഷ്യം വെക്കില്ല എയർ ബേസിനെയും ലക്ഷ്യം വയ്ക്കില്ല ഇവ രണ്ടും ലക്ഷ്യം വെച്ചില്ലെങ്കിൽ പിന്നെന്തായിരിക്കും അവരുടെ ടാർഗറ്റ് റഷ്യയുടെ മെയിൻലാൻഡും ഉക്രൈനെയും ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പാലം ഇരുപത്തിരണ്ട് കിലോമീറ്ററിൽ കൂടുതൽ ദൂരം കടലിൽ നടുവിൽ നിർമ്മിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പാലമാണ് ഈ കേൾസ് ബിച്ച് ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഒരു ദിവസം ക്രീമയ്ക്ക് ആവശ്യമായ സപ്ലൈസ് റഷ്യയിൽ നിന്ന് പോകുന്നുവെന്നുണ്ടെങ്കിൽ എൺപത് ശതമാനത്തിൽ കൂടുതലും ഈ ഒരു പാലം ഉപയോഗിച്ചാണ് അത് നടക്കുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ക്രീമിയ ബ്രിഡ്ജിൽ ഒരു അറ്റാക്ക് നടന്നപ്പോൾ വളരെ മോശമായ അവസ്ഥയിൽ അതിനൊരു തിരിച്ചടി റഷ്യ കൊടുത്തത് അതിൽ നൂറ്റി ഇരുപത് മിസൈൽസ് ഒരു ദിവസം ഉക്രൈനിലേക്ക് വിടുകയും അത്രത്തോളം വലിയ രീതിയിൽ റഷ്യ പ്രതികാരം വെട്ടി ഇത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാ ഈ പാലം ഉള്ളപ്പോൾ ഒരുപക്ഷെ ആ ക്രീമിയ ബ്രിഡ്ജിനെ അറ്റാക്ക് ചെയ്താൽ അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്താൽ റഷ്യയ്ക്കും മറ്റു മാർഗമല്ല ഇപ്പൊ ഒക്കുപൈ ചെയ്തു വെച്ചിരിക്കുന്ന ആ നാല് റീജിയൻ ആ നാല് റീജിയൻ വഴി നേരത്തെ ഒരു ലാൻഡ് കോറിഡോർ അവർ നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ അതിലുള്ള ഒരു പ്രശ്നം ഈ ക്രീമിയ ബ്രിഡ്ജ് കേഴ്സ് ബ്രിഡ്ജ് പോലെ ആ ലാൻഡ് കോറിഡോർ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം ഫ്രണ്ട് ലൈനിൽ നിന്നും നാൽപ്പത് അൻപത് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ഈ റീജിയൻ അതായത് ലാൻഡ് കോറിഡോർ ഉള്ള റീജിയൻ വരും ഉക്രൈന്റെ അറ്റാക്കിന് ഇടക്കിടയ്ക്ക് ബലിയാടാകുന്ന ഒരു ഭാഗമാണത് ഇപ്പോൾ റഷ്യ ഒരു നൂറ് ട്രക്ക് മിലിറ്ററി ട്രക്ക് സപ്ലൈസുമായി അകത്തേക്ക് അയക്കുന്നു എന്ന് കരുതുക ഈ കേഴ്സ് പിടിച്ചു വഴി പോകുമ്പോൾ ആ നൂറ് ട്രക്കും വിജയകരമായി ക്രീമിക്കുള്ളിലേക്ക് പോകും അതിന്റെ ജോലി അവസാനിപ്പിച്ചിട്ട് തിരികെ റഷ്യയിലേക്ക് വരും എന്നാൽ അതേസമയം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്തുള്ള ലാൻഡ് കോറിഡോർ വഴി അയക്കുകയാണെങ്കിൽ ആ നൂറ് ട്രക്കിൽ അൻപത് ട്രക്ക് അകത്തേക്ക് പോകാം അല്ലെങ്കിൽ തൊണ്ണൂറ് ട്രക്കും നശിപ്പിക്കപ്പെട്ട് ബാക്കി പത്ത് മാത്രം അകത്തേക്ക് പോകാം അല്ലെങ്കിൽ മുഴുവനായും നശിക്കപ്പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ നൂറ് ട്രക്കും വിജയകരമായി അകത്തേക്ക് പോകാം ഇത്രത്തോളം റിസ്ക് ഉള്ളപ്പോൾ റഷ്യക്കുള്ള ഒരേയൊരു വഴി അത്രത്തോളം ഒന്നും നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ബ്രിഡ്ജ് മാത്രം സംരക്ഷിച്ചാൽ മതി എന്ന തീരുമാനത്തിലേക്ക് വരുന്നു നേരത്തെ ഈ കേഴ്സ് ബ്രിഡ്ജ് ആരംഭിക്കുന്ന സ്ഥലത്ത് എസ് ഫോർ ഹൺഡ്രഡ് നിർത്തിവച്ചിരുന്നാലും എസ് ഫൈവ് ഹൺഡ്രഡും അവിടെ കൊണ്ടുപോകണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട തീരുമാനം കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഒന്നാം തീയതി എടുത്തു ഇതിന് കാരണം ഈ ഒരു ബ്രിഡ്ജിന്റെ അത്രത്തോളമുള്ള പ്രാധാന്യമാണ് ശരി നമ്മുടെ പക്കൽ ഇപ്പൊ രണ്ട് യൂണിറ്റ് മാത്രമല്ലേ ഉള്ളൂ ഇത് ആ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയാൽ ഈ ഒരു സിസ്റ്റം നശിക്കപ്പെടുകയാണെങ്കിൽ അത് എത്രത്തോളം റഷ്യക്ക് നഷ്ടമുണ്ടാക്കും റഷ്യയുടെ ഫോഴ്സസിന്റെ മോറൽ ബൂസ്റ്റ് എത്രത്തോളം തളർത്തുമെന്നുള്ളതും റഷ്യക്ക് അറിയാം എന്നാൽ മറ്റു മാർഗമില്ല ഇത് നമ്മൾ ചെയ്തേ തീരൂ ഇല്ലെങ്കിൽ നമ്മുടെ ബ്രിഡ്ജിന് നാശമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കരുതി റഷ്യ വളരെ ധൈര്യമായി ആ തീരുമാനമെടുത്തു കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി വളരെ വിജയകരമായി ഈ ഒരു ബ്രിഡ്ജോട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങളിൽ എസ് ഫൈവ് ഹൺഡ്രഡിനെ നിർത്തി അതിനുശേഷം അതിന്റെ പെർഫോമൻസും തുടങ്ങി ഇതിനിടയിൽ മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് വലിയൊരു വാർത്ത ഉക്രൈന്റെ മീഡിയസ് അവരുടെ ചാനലിലൂടെ ഒരു വിവരം പുറത്തുവരുന്നു അതെന്തെന്ന് ചോദിച്ചാൽ ഉക്രൈൻ റഷ്യയുടെ അതിനവീന എയർ ഡിഫൻസ് സിസ്റ്റമായ എസ് ഫൈവ് ഹൺഡ്രഡിനെ ന്യൂട്രലൈസ് ചെയ്തു എസ് ഫൈവ് ഹൺഡ്രഡ് എന്നത് വളരെ പ്രൊട്ടക്റ്റീവായ സിസ്റ്റമാണ് കാരണം എസ് ഫോർ ഹൺഡ്രഡിൽ അവർ ചെയ്ത തെറ്റുകൾ അതിനെ ചുറ്റി ചെറിയ ചെറിയ എയർ ഡിഫൻസ് സിസ്റ്റം വയ്ക്കാതെ റഷ്യ ചെയ്ത തെറ്റ് ഇത്തവണ ചെയ്തില്ല അതിനെ എത്രത്തോളം സംരക്ഷിക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തു എല്ലാ ഡിഫൻസ് സിസ്റ്റവും ക്രമീകരിച്ചതിനു ശേഷമാണ് എസ് ഫൈവ് ഹൺഡ്രഡിനെ അവിടെ നിലനിർത്തിയത് അതിനുള്ള ഫോട്ടോ എവിഡൻസും ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ ഇതെങ്ങനെ ഉക്രൈനെ കൊണ്ട് സാധിച്ചു ഉക്രൈൻ ഇത് സത്യത്തിൽ ചെയ്തു എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് എ ടി എസ് എം എസിന്റെ ക്ലസ്റ്റർ വാർഹെഡ് ഉപയോഗിച്ചാണ് ഈ ഒരു ജോലി അവർ ചെയ്തത് ഇതിനെ ഉക്രൈൻ വലിയ വിജയമായി തന്നെയാണ് കാണുന്നത് എല്ലാ ചാനലിലും ഇതേ വാർത്ത തന്നെയാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നത് ഒരുപാട് മീഡിയാസ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി എന്നാൽ അവരും അത് കൺഫേം ചെയ്തില്ല എസ് ഫൈവ് ഹൺഡ്രഡ് നശിപ്പിക്കപ്പെട്ടോ ഒരുപക്ഷെ ഉക്രൈൻ നശിപ്പിച്ചിട്ടുണ്ടാകാം എന്നുള്ള രീതിയിലായിരുന്നു വാർത്തകളും വന്നത് അങ്ങനെ നമ്മളും ഇതിനെക്കുറിച്ച് തിരഞ്ഞു എന്നാൽ ആ ന്യൂസ് അല്ലാതെ അത് സംബന്ധിക്കുന്ന സപ്പോർട്ട് എവിഡൻസ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ അങ്ങനെ ഒന്നും തന്നെ വന്നിട്ടില്ല ഒരേയൊരു ഇമേജ് പോലും പുറത്തുവിട്ടിട്ടില്ല ആദ്യം റേഡാർ നശിപ്പിച്ചുവെന്നും പിന്നീട് മുഴുവൻ എസ് ഫൈവ് ഹൺഡ്രഡിനെ നശിപ്പിച്ചുവെന്നും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ റേഡാർ നശിച്ചതിന്റെ ചിത്രം എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയാൽ അതുമില്ല അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇതുവരെയും ഉക്രൈൻ എന്താണ് ചെയ്തത് അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും അതിനവർ കാണിച്ച തെളിവുകളും അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് കള്ളമാണോ സത്യമാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയൂ ഇത്രയും ദിവസം ഉക്രൈൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ എവിഡൻസ് പോലും ഇല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല സത്യം അതാണ് എസ് ഫോർ ഹൺഡ്രഡിന്റെ ലോഞ്ചേഴ്സിന് ആദ്യം നശിപ്പിച്ചപ്പോൾ പോലും അതിന്റെ ഇമേജസ് പുറത്തുവിട്ടു അത് ഡീകോഡ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എസ് ഫോർ ഹൺഡ്രഡിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ മുഴുവനായും അത് നശിപ്പിച്ചിട്ടില്ല എന്ന് രണ്ടാമത്തെ ഡോൺബോസ് ബോസ് റീജിയണിൽ നടന്ന അറ്റാക്ക് അതിൽ എസ് ത്രീ ഹൺഡ്രഡിന്റെ ലോഞ്ചേഴ്സിനെ നശിപ്പിച്ചു അതിന്റെ വീഡിയോയും ഫൂട്ടേജും റിലീസ് ചെയ്തു അതിനെ കാണിച്ചിട്ട് എസ് ത്രീ ഹൺഡ്രഡിനെയും എസ് ഫോർ ഹൺഡ്രഡിനെയും ഞങ്ങൾ നശിപ്പിച്ചു എന്ന് ഉക്രൈൻ പറഞ്ഞു പക്ഷെ അതിൽ ഒന്ന് മാത്രമാണ് സത്യം എസ് ത്രീ ഹൺഡ്രഡിനെ അവർ നശിപ്പിച്ചു അതിന്റെ ലോഞ്ചേഴ്സ് നശിപ്പിച്ചു വീണ്ടും അതേ ഡോൺ ബോസ് റീജിയണിൽ ഫ്രണ്ട് ലൈനിൽ നിന്നും അറുപത് കിലോമീറ്റർ ദൂരത്തിൽ എ ടി എസ് എം എസിന്റെ ക്ലസ്റ്റർ വാർഹെഡ്സ് ഉപയോഗിച്ച് വീണ്ടും എസ് ഫോർ ഹൺഡ്രഡിന്റെ റെയ്ഡാർ സ്റ്റേഷനും ചില ലോഞ്ചേഴ്സിനെയും ഉക്രൈൻ നശിപ്പിച്ചു അതിൽ രണ്ട് ലോഞ്ചേഴ്സ് മുഴുവനായും നശിപ്പിക്കപ്പെട്ടു ഇങ്ങനെ അവർ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഡ്രോൺ ഫുട്ടേജ് അവർ നൽകും അതിന്റെ സപ്പോർട്ടിംഗ് എവിഡൻസ് ആയി അതിന്റെ ചിത്രങ്ങളും പുറത്തുവിടും സംഭവത്തിന് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാണ് ഒഫീഷ്യലായി ഉക്രൈന്റെ ഡിഫൻസ് മിനിസ്ട്രി അല്ലെങ്കിൽ ഉക്രൈന്റെ ആർമഡ് ഫോഴ്സസ് അത് ഒഫീഷ്യലായി റെക്കഗ്നൈസ് ചെയ്യും എന്നാൽ ഇത്തവണ അങ്ങനെ ഒന്നും തന്നെ പുറത്തു വന്നില്ല വളരെ വ്യക്തമായി തിരയുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല ഇതൊരു കിമ്മതന്തി മാത്രമാണ് എപ്പോഴാണോ റഷ്യ എസ് ഫൈവ് ഹൺഡ്രഡ് ഞങ്ങൾ അവിടെ നിന്നും മാറ്റിയെന്നുള്ള ഒരു അറിയിപ്പ് വന്നത് അടുത്ത ദിവസം തന്നെ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നു ക്രീമിയയിൽ വെച്ച് എസ് ഫൈവ് ഹൺഡ്രഡിന്റെ റേഡാസ് ഞങ്ങൾ ഡാമേജ് ചെയ്തു എന്നുള്ള വാർത്തയായിരുന്നു ആദ്യം പുറത്തു വന്നത് അടുത്ത വാർത്തയായി എസ് ഫൈവ് ഹൺഡ്രഡിന്റെ മുഴുവൻ യൂണിറ്റും ഞങ്ങൾ നശിപ്പിച്ചു എന്ന് ഉക്രൈൻ പറഞ്ഞു എസ് ഫൈവ് ഹൺഡ്രഡിനെ സംബന്ധിച്ച് നാല് റേഡാർസ് ഉപയോഗിക്കും ഒന്ന് ടാർഗറ്റ് എൻഗേജ്മെന്റ് റേഡർ മറ്റൊന്ന് ടാർഗറ്റ് അക്യൂസിയേഷൻ റേഡ മറ്റൊന്ന് ലോങ് റേഞ്ച് ടാർഗറ്റ് ട്രാക്കിംഗ് റേഡർ മറ്റൊന്ന് ഫയർ കൺട്രോൾ റേഡർ ഈ നാല് ിൽ ഏതാണ് അവർ നശിപ്പിച്ചത് എന്നൊന്നും പറഞ്ഞിട്ടില്ല അതുമാത്രമല്ല ഏത് ലൊക്കേഷനിൽ വെച്ച് അതിനെ നശിപ്പിച്ചു എന്ന് പോലും പറഞ്ഞില്ല സപ്പോർട്ടായി ഒരു ഡ്രോൺ ഫൂട്ടേജ് നൽകിയില്ല ഒരു ചിത്രം പോലും പുറത്തുവിട്ടില്ല ന്യൂസ് പുറത്തുവിട്ട അൽ ജസീറ ഇവർ രണ്ടുപേരും ഒരു കാര്യം മാത്രം പറഞ്ഞു ഒരുപക്ഷെ നശിപ്പിച്ചിട്ടുണ്ടാകാം ഉക്രൈൻ ഇതൊരു ക്ലെയിം മാത്രമായി പറഞ്ഞു എന്നാൽ ഒഫീഷ്യലായി ആരും ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല എന്ന് എന്നാൽ സത്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഉക്രൈന്റെ ആർം ഫോഴ്സസ് വെറുതെ ഇരിക്കില്ല ഉക്രൈന്റെ ഡിഫെൻസ് മിനിസ്ട്രി തീർച്ചയായും വെറുതെ ഇരുന്നിരിക്കില്ല ഇവരാരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും യു കെയിലെ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടാകും റഷ്യയുടെ ഫൈവ് ഹൺഡ്രഡിനെ ഞങ്ങൾ നശിപ്പിച്ചു എന്ന് എന്നാൽ ഇവരാരും ഇതിനെക്കുറിച്ച് ഇപ്പോഴും ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാം ഇതൊരു കിമ്മതന്തി മാത്രമാണ് എങ്ങനെയാണോ തുടക്കത്തിൽ റഷ്യയുടെ കിൻസൽ ഹൈപ്പർസോണിക് മിസൈലിനെ വെടിവെച്ച് വീഴ്ത്തിയെന്ന് ഒരു വലിയ ക്ലെയിം അവർ നടത്തിയോ അതുപോലൊരു ശ്രമമാണ് ഇപ്പൊ ഉക്രൈൻ ചെയ്തത് അടുത്ത വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ ഇവർ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇപ്പോ വരെയും ഔദ്യോഗികമായി എസ് ഫൈവ് ഹൺഡ്രഡ് നശിപ്പിക്കപ്പെട്ടിട്ടില്ല ഉക്രൈൻ അതിനെ ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് വാർത്ത വീഡിയോക്ക് അവസാനം എനിക്ക് ചോദിക്കാനുള്ളത് എസ് ഫൈവ് ഹൺഡ്രഡ് ഇപ്പോൾ ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇതിനെ ഉക്രൈനെ നശിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഉക്രൈൻ ഇത് നശിപ്പിച്ചിട്ടുണ്ടാകും അതിന്റെ തെളിവുകൾ പുറത്തുവിടാതിരിക്കാൻ മറ്റേതെങ്കിലും കാരണമുണ്ടാകും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ മറക്കാതെ കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം